നമുക്കറിയാം ലോകം ഇന്ന് അതിസങ്കീർണമായ ഒരു വലിയ ഒരു പ്രശ്നത്തെ നേരിടുകയാണ്. അതാണ് നമ്മുടെ കോവിഡ് 19 എന്ന കൊറോണ മഹാമാരി. എന്നാൽ കോവിഡും ഭൂമികുലുക്കവും അല്ലെങ്കിൽ സുനാമിയും ഒക്കെ തന്നെ അതിജീവിക്കാനുള്ള പ്രാപ്തി മനുഷ്യനുണ്ട്, മനുഷ്യരാശിക്കുണ്ട് എന്ന് ഒക്കെ നമ്മൾ ഊറ്റം കൊള്ളുമ്പോഴും ഇതുവരെ കൊറോണ വൈറസിനെ പിടിച്ചു കിട്ടുന്ന യാതൊരു തരത്തിലുള്ള പ്രതിരോധ മരുന്നും ആർക്കും ലോകരാജ്യങ്ങൾ ഏതാണ്ട് 2000-ൽ അധികം രാജ്യങ്ങളിലെ ഗവേഷകർ രാവും പകലും അധ്വാനിച്ചിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ഒരു വലിയ സമസ്യയായി തുടരുകയാണ്. അപ്പോഴാണ് നമ്മളൊരു 8 വർഷം പിന്നിലേക്ക് പോകണം. അന്ന് 2012 ഡിസംബർ 21 ഈ ലോകത്തിൻ്റെ അവസാനമായിരിക്കുമെന്ന് പ്രവചിച്ച ഒരു മായൻ കലണ്ടർ പ്രവചനത്തെ പറ്റി നാം എല്ലാം കേട്ടിരുന്നു. 2012 ഡിസംബർ 21 ഈ ലോകം അവസാനിക്കും എന്ന് പ്രവചിച്ച മായൻ കലണ്ടർ. പക്ഷേ 2012 ഡിസംബർ 21 ഒന്നും സംഭവിച്ചില്ല. അതിനുശേഷം അടിക്കടി ലോകത്ത് അനവധി പ്രശ്നങ്ങൾ, അതായത് പ്രകൃതിക്ഷോഭങ്ങൾ, ഒപ്പം തന്നെ മഹാമാരികൾ, വിമാനാപകടങ്ങൾ ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ അവസ്ഥാവിശേഷങ്ങളെ എല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ട് മനുഷ്യരാശിയുടെ വിപ്ലവകരമായിട്ടുള്ള മുന്നോട്ട് പോക്ക്, കുതിച്ചുചാട്ടം അവർ ഈ 2020 എത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഊറ്റം കൊണ്ടിരുന്നു. മനുഷ്യന് എങ്ങും എന്തും എന്തിനും എത്തിപ്പെടാൻ സാധിക്കും. ചന്ദ്രനിൽ വരെ മനുഷ്യൻ പോയ ഒരവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. നമ്മൾ ഭാരതീയർ വരെ ചന്ദ്ര ദൗത്യത്തിൽ ഒക്കെ ഏർപ്പെടുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായി. മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ വിവര സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തെ ഏറ്റവും കൂടുതൽ ലോകത്തിൻ്റെ പുരോഗതിക്ക് ഉതകുന്ന തരത്തിലേക്ക് നാം മാറ്റിയെടുത്തു എന്ന് ഊറ്റം കൊള്ളുന്നു. ഒരു സ്വിച്ചിട്ടാൽ ഈ ലോകം മുഴുവൻ ഭസ്മമാക്കാൻ കഴിയുന്ന അണുവായുധ ശക്തിയുള്ള രാജ്യങ്ങൾ, അതേപോലെ തന്നെ ഇന്ദ്രനെയും ചന്ദ്രനെയും വെല്ലാൻ വരെ കഴിയുന്ന രീതിയിലുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കണ്ടുപിടുത്തങ്ങൾ, ഒപ്പം തന്നെ ബഹിരാകാശത്ത് ചന്ദ്രനിൽ ഒക്കെ തന്നെ ഇനി സൂര്യൻ മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ മനുഷ്യന് അടുത്ത് ചെല്ലാൻ പറ്റാത്ത ഒരു ഗ്രഹമായി അവശേഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സമസ്യയായി അവശേഷിക്കുന്നത്. നാം ഇതെല്ലാം പറയുമ്പോഴും നാം മായൻ കലണ്ടറിലേക്ക് ഒന്ന് പോകണം. 2012 ഡിസംബർ 21 ഈ ലോകത്തിൻ്റെ അവസാനമുണ്ടാകുമെന്ന് പ്രവചിച്ച മായൻ കലണ്ടറിൻ്റെ പ്രവചനം വലിയ തോതിൽ ഒരു പിഴവായിരുന്നു എന്ന് നാം മനസ്സിലാക്കിയിരുന്നു. കാരണം 2012 ഡിസംബർ 21 ഞാനും നിങ്ങളും എല്ലാം തന്നെ ഈ ലോകത്തിലുണ്ടായിരുന്നു. നമുക്കൊന്നും സംഭവിച്ചില്ല. ഈ ലോകത്തിനും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. പക്ഷേ നമ്മെ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ചില വാർത്തകൾ വരുന്നത് 2012 ഡിസംബർ 21 അവസാനിക്കും എന്ന്, ലോകം അവസാനിക്കുമെന്ന ആ മായൻ കലണ്ടർ പ്രവചനം ചില കണക്കുകൂട്ടലിൽ പിഴച്ചു പോയി. അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഈ 2020, അതായത് ഈ വരാൻ പോകുന്ന ഡിസംബർ മാസത്തിൽ. ഈ 2020 ഡിസംബർ 21 ഈ ലോകത്തിൻ്റെ അവസാനമുണ്ടാകും എന്ന ഒരു പ്രവചനവുമായാണ് ചില ആളുകൾ ഇപ്പോൾ സജീവമായി വാർത്താ പ്രാധാന്യം നേടുന്നത്, അല്ലെങ്കിൽ വാർത്തയുടെ മെയിൻ സ്ട്രീമിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി പറഞ്ഞാൽ നമ്മൾ ഈ കൊറോണ കാലത്ത് ഭയപ്പെടുത്തുന്ന മറ്റൊരു തരത്തിലേക്കുള്ള ഒരു വിവരം എന്ന് തന്നെ അധികരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. ഈ വരുന്ന ഞായറാഴ്ച, അതായത് ഈ ജൂൺ 21 നമ്മുടെ ഈ ലോകം അവസാനിക്കുമെന്ന ഒരു പ്രവചനമാണ് വരുന്നത്. ഇനിയിപ്പം കൗണ്ട് ഡൗൺ നമുക്ക് തുടങ്ങാം. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ യാതൊരു ആധികാരികതയും ഇല്ല. എന്നാലും പ്രേക്ഷകരുടെ അറിവിലേക്ക് ഒന്ന് പറഞ്ഞു വെക്കുകയാണ്, 2020 ജൂൺ 21, അതായത് ഈ വരാൻ പോകുന്ന ഞായറാഴ്ച, ഈ ലോകത്തിൻ്റെ അവസാനമുണ്ടാകുമെന്ന ഒരു പ്രവചനമാണ് വന്നിരിക്കുന്നത്. 2012 ഡിസംബർ 21 ലോകം അവസാനിക്കുമെന്ന് പ്രഖ്യാപിച്ച മായൻ കലണ്ടറിനെ നാം ഓർക്കുന്നുണ്ട്. ആ കലണ്ടറിനെ ആസ്പദമാക്കിയുള്ള പുതിയ കണക്കുകൂട്ടലാണ് ലോകാവസാനത്തിനുള്ള ഒരു പുതിയ ദിനത്തെ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഇതിനൊക്കെ ശാസ്ത്രീയമായിട്ട് എത്രത്തോളം അടിത്തറയുണ്ട് എന്ന കാര്യത്തിലൊന്നും നമ്മൾ ആരോടും തർക്കിക്കുന്നില്ല. പക്ഷേ എന്തായാലും ശരി, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് ഗ്വാട്ടിമാലയിലെ ബെലീസ് പ്രവിശ്യ, ഹോണ്ടുറാസ്, എൽ സാൽവഡോർ, മെക്സിക്കോയിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ വളരെ സജീവമായി ഇപ്പോഴും അവരിൽ ചില പിന്മുറക്കാരായി അവശേഷിക്കുന്ന മായൻ ജനതയുടെ ഒരു അവരുടെ ഒരു ടാക്ടിക്സ് ആയിരുന്നു ഈ ഒരു കാര്യം. അവരുടെ ഒരു ആധികാരികമായിട്ടുള്ള ഒരു കലണ്ടറായിരുന്നു മായൻ കലണ്ടർ. അവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വികസിപ്പിച്ചെടുത്ത അവരുടെ മുൻ തലമുറക്കാർ ഇപ്പോഴും നിലവിൽ ചില സ്ഥലങ്ങളിൽ ജീവിക്കുന്ന മായൻ സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ മുൻ തലമുറക്കാർ വികസിപ്പിച്ചെടുത്ത കലണ്ടറിലാണ് ലോകാവസാനത്തെക്കുറിച്ച് പറയുന്നത്.
2012 December 21 ഇതുവരെ ഇതിനെ ആസ്പദമാക്കി അവർ നടത്തിയ മായൻ കലണ്ടർ നടത്തിയ പ്രവചനം അന്ന് നിരവധി ആളുകൾ മായൻ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു എന്ന കാര്യം നമ്മൾ പറയേണ്ടതുണ്ട് എങ്കിലും ഒന്നും ഈ ലോകത്തിന് സംഭവിച്ചില്ല എന്നാൽ ചിലർ പറയുന്നു അന്ന് 2012 ഡിസംബർ 21 എന്ന് പ്രവചിച്ചത് കണക്കുകൂട്ടലിൽ വന്ന ചില പിഴവുകൾ കാരണമായിരുന്നു എന്നാണ് ജൂലിയൻ കലണ്ടർ പ്രകാരം നമ്മൾ ഇപ്പോൾ 2012 ലാണ് എന്നാണ് ഈ മായൻ കലണ്ടറിലൂടെ ഇപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച ഈ ലോകം അവസാനിക്കുമെന്ന് പറയുന്ന ആളുകൾ പറയുന്നത് ജൂലിയൻ കലണ്ടർ പ്രകാരം നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് 2012 ലാണത്രേ ജൂലിയൻ കലണ്ടറിൽ നിന്നും നമ്മൾ ഇപ്പോൾ കോമൺ ആയി ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന ജോർജിയൻ കലണ്ടറിലേക്ക് മാറുമ്പോൾ നഷ്ടമാകുന്നത് 11 ഒരു വർഷവും 11 ദിവസങ്ങളുമാണ് അതായത് ജോർജിയൻ കലണ്ടർ ഉപയോഗിക്കുന്ന 268 വർഷങ്ങളിലായി അതായത് 1752 മുതൽ 2020 വരെ നമുക്ക് നഷ്ടപ്പെട്ടത് 2948 ദിനങ്ങളാണ് ഇതിന്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ആധികാരികതയൊന്നും നമുക്കറിയില്ല പക്ഷേ ഇതൊരു കണക്കാണ് ഈ വർഷത്തിൽ അതായത് ഈ 2948 എന്നിവ വർഷത്തിൽ 365 ദിവസങ്ങൾ എന്ന കണക്കിൽ ഇത് 8 വർഷം വരും അതായത് ജോർജിയൻ കലണ്ടർ പ്രകാരം ലോകാവസാനം വരേണ്ടത് 2020 ലാണെന്നാണ് ചുരുക്കം താവ്ലോ ടഡാഗോലിൻ ടഗാലോഗിൻ എന്നൊരു ക്ഷമിക്കണം ഒരു പാബ്ലോ ടഗാലോഗിൻ എന്നൊരു ശാസ്ത്രജ്ഞനാണ് ഈ ഒരു പുതിയ സിദ്ധാന്തവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ പേര് തന്നെ നമുക്ക് വളരെ കൃത്യമായി കിട്ടുന്നില്ല എന്നതാണ് നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ തന്നെയാണ് ഈ ഒരു വിവരം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ശരി ഈ ജോർജിയൻ കലണ്ടർ അവസാന കണക്ക് പ്രകാരം ജോർജിയൻ നമ്മളിപ്പോൾ കോമണായി യൂസ് ചെയ്യുന്ന ജോർജിയൻ കലണ്ടറിൻ്റെ ഒരു കണക്ക് പ്രകാരം ലോകാവസാനം 2020 ൽ ഉണ്ടാകും എന്നതാണ് ഒരു എന്നതാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് മായൻ കലണ്ടറിനെ അധികരിച്ച് പറയുകയാണെങ്കിൽ ലോകാവസാനം ഉണ്ടാകേണ്ടത് ഇപ്പോൾ ഈ 2020 June 21 അതായത് നമ്മൾ ഇപ്പോൾ 16 തീയതിയിലാണ് നിൽക്കുന്നത് കേവലം 4 ദിവസത്തിന് ശേഷം ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ ഈ ലോകം അവസാനിക്കുമോ ഇല്ലയോ എന്നത് ഒരു വലിയ സമസ്യയായി തുടരുന്നു അതൊന്നും ഓർത്താരും ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ഇത് ചില കണക്കിലെ കളികളാണ് പക്ഷേ കൊറോണ വ്യാപനത്തിൻ്റെ കാര്യമായി ഇതൊന്ന് ഒരു തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ലോകത്തിനെവിടേക്കോ ചില തട്ടുകേടുകൾ പറ്റിയിട്ടുണ്ട് നമ്മുടെ ജനജീവിതത്തിൻ്റെ നമ്മുടെ സാങ്കേതിക ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിച്ചുചാട്ടം നമ്മുടെ മാനവരാശിക്ക് തന്നെ ചിലപ്പോൾ അപകടമാകുമോ എന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങളാണ് കാരണം നമ്മൾക്കും ഉപരിയായി മറ്റെന്തോ ഈ ലോകത്തിലുണ്ട് മനുഷ്യൻ്റെ എല്ലാ വിധത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾക്കും ഉപരിയായി എന്തൊക്കെയോ കാര്യങ്ങൾ ലോകത്തിലുണ്ട് എന്ന് നമ്മെ കാട്ടിത്തന്നു കൊറോണ എന്ന കുഞ്ഞൻ വൈറസ് കാരണം ഈ ലോകരാജ്യങ്ങളിലെ മുഴുവൻ പ്രബല രാജ്യങ്ങൾ ഉൾപ്പെടെ ചെറിയ രാജ്യങ്ങൾ തൊട്ട് പ്രബല രാജ്യങ്ങൾ വരെയുള്ള എല്ലാ രാജ്യങ്ങളിലെയും ഗവേഷകർ നടത്തി അക്ഷീണം പ്രയത്നിച്ചിട്ടും അശ്രാന്തം പരിശ്രമിച്ചിട്ടും ഈ കൊറോണയെ പിടിച്ചു കെട്ടാനായുള്ള ഒരു വൈറസ് അതിൻ്റെ ഒരു പ്രതിരോധ മരുന്ന് ഈ വൈറസിനെ പിടിച്ചു കെട്ടാനുള്ള ഒരു പ്രതിരോധ മരുന്നിന് ഇതുവരെ വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ പാവ്ലോ ടഗാലോഗിൻ എന്ന ശാസ്ത്രജ്ഞൻ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നറിയാൻ നമുക്ക് കേവലം ഒരു 4 ദിവസം കൂടി കാത്തിരിക്കാം എന്തായാലും അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ 2020 June 21 ലോകം അവസാനിക്കുമെന്ന് പറയുന്നു എന്തായാലും ലോകം അവസാനിച്ചില്ലെങ്കിൽ നമുക്ക് 2020 June 22 നമ്മുടെ വാർത്തകളുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്താമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്